ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇഷ്യൂസ് ലോ. തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയും ഫ്രൈയോടൊപ്പം കിട്ടുന്ന ആ ചില്ലി ഫ്ലേക്സോട് കൂടിയ പൊടിയുടെ റെസിപ്പിയും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള മസാല പൊടി ഉണ്ടെങ്കിൽ തന്നെ ഇതിനോടൊപ്പം ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഏകദേശം 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ ആദ്യത്തെ തൊലി മാത്രം ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ഞാൻ 10 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. 1 പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം ഫ്രൈയുടെ കൂടെയുള്ള പൊടി മസാല വേണം അതിനാവശ്യമായ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചില്ലി ഫ്ലേക്സും പച്ചമുളകും ചേർത്തെന്ന് പറഞ്ഞാൽ കറക്റ്റ് എരിവ് തന്നെയാണ് ഇതിലുള്ളത്. ഇനി ഇതിലോട്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായ മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആവുമ്പോൾ നല്ലൊരു കളർ കിട്ടും, മാത്രമല്ല എരിവും കുറവായിരിക്കും. 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ ഫ്രൈ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ മസാല ഇല്ലെങ്കിൽ മറ്റ് പൊടികളുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ചേർത്താൽ മതിയാകും. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സിൻ്റെ മസാലയും കുറച്ചൊന്ന് ചേർത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിലില്ല, മിസ്സായിപ്പോയി. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി മസാല കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതിനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലൊരു ചീനച്ചിട്ട് ഗ്യാസിലോട്ട് വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ ചൂടാകുമ്പോൾ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഏകദേശം 3/4 ഭാഗത്തോളം ഫ്രൈ ആയതിനു ശേഷം മാത്രമേ ആ ചില്ലി ഫ്ലേക്സ് മസാല കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ. ആദ്യമേ തന്നെ ചില്ലി ഫ്ലേക്സ് മസാല ചേർത്ത് കൊടുത്താൽ കരിഞ്ഞു പോകും. ഇതവിടെ 1 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, ഞാൻ ഇവിടെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇവിടെ 3/4 ഭാഗത്തോളം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് കൂട്ടിട്ട് കൊടുക്കാം. ഇനി ചിക്കനോടൊപ്പം തന്നെ ചില്ലി ഫ്ലേക്സും കോരിയെടുക്കണം. ഏകദേശം 1-5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചില്ലി ഫ്ലേക്സ് റെഡിയായി കിട്ടും. അപ്പം ചിക്കനും ചില്ലി ഫ്ലേക്സും കോരിയെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒന്ന് എണ്ണയിലോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഈ കടലമാവിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ചില്ലി ഫ്ലേക്സിലോട്ട് 1-2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.